ന്യൂസിലെ കൊച്ചി ഓഫീസിലെ അതിക്രമം പ്രതിപക്ഷം എസ് എഫ് ഐ പ്രവർത്തകർ ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് വിഷയം സഭയിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പി സി വിഷ്ണുനാഥ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ആവശ്യപ്പെട്ടു അതേസമയം വിഷയം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത വീഡിയോ സത്യവിരുദ്ധമാണ് വ്യാജ വീഡിയോയിൽ ചാനലിന്റെ കൊച്ചി ഓഫീസിൽ അതിക്രമിച്ചു കയറി പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമല്ലെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പൊതുവിദ്യാലയങ്ങൾ മയക്കുമരുന്നിന്റെ പിടിയിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ സ്കൂൾ യൂണിഫോമിൽ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ സംപ്രേഷണം ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പ്രായപൂർത്തിയാവാത്ത മറ്റൊരു പെൺകുട്ടിയെ ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോയിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ സത്യവിരുദ്ധമെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പ്രസ്തുത കേസിനാസ്പദമായ വീഡിയോയിലെ ഓഡിയോ സംഭാഷണം മറ്റൊരു കുട്ടിയെ ഉപയോഗിച്ച് പുനർസൃഷ്ടിച്ച് സൃഷ്ടിച്ച് സംപ്രേഷണം ചെയ്തുവെന്നാണ് പുതിയ പരാതിയിൽ പറയുന്നത് എം എൽ എ പി വി അൻവറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ലഹരിക്കെതിരായ വാർത്തയിൽ എസ് എഫ് ഐ എന്തിനാണ് പ്രകോപിതരാകുന്നതെന്ന് പി സി വിഷ്ണുനാഥ് ചോദിച്ചു എസ് എഫ് ഐ നേതൃത്വമാണ് അതിക്രമം നടത്തിയത് ലഹരിക്കെതിരെ വാർത്ത വന്നാൽ ലഹരി മാഫിയക്കാരാണ് പ്രതിഷേധിക്കേണ്ടത് ലഹരി മാഫിയക്കെതിരായ വാർത്ത എങ്ങനെയാണ് സർക്കാരിനെതിരായ ഗൂഢാലോചനയാവുന്നതെന്നും പി സി വിഷ്ണുനാഥ് ചോദിച്ചു ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി ഇവിടെ മോദി ഭരണകൂടവും പിണറായി ഭരണകൂടവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും പി സി വിഷ്ണുനാഥ് ചോദിച്ചു അതിനിടെ പി സി വിഷ്ണുനാഥിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ട് പി ബി സിക്ക് റെയ്ഡിൽ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ആശങ്കയാണ് ഏഷ്യാനെറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം കാണിക്കുന്നത് അതിനെ എന്തിന് എം മന്ത്രിമാരും തടസ്സപ്പെടുത്തുന്നു മോദി ഭരണകൂടവും പിണറായി ഭരണകൂടവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും പി സി വിഷ്ണുനാഥ് ചോദിച്ചു en Light News, Piruba Alta